നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു. ഇന്നും അടുത്ത ദിവസങ്ങളിലും സംസ്ഥാനത്ത് മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. ഇന്ന് 2 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം, ഇടുക്കി എന്നീ ജില്ലയിലാണ് യെല്ലോ അലർട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ നിലവിൽ ചക്രവാത ചുഴി രൂപം കൊണ്ടിട്ടുണ്ട്. ഇതാണ് നിലവിൽ സംസ്ഥാനത്ത് മഴയ്ക്ക് കാരണമാകുന്നത്. വരും മണിക്കൂറുകളിലും ഇത് ശക്തി പ്രാപിച്ച ന്യൂനമർദ്ദമാകും. ഇതോടെ മഴ കൂടുതൽ ശക്തമാകും. ഇത് വീണ്ടും ശക്തി പ്രാപിച്ച ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ അനുമാനം. മധ്യകിഴക്കൻ അറബിക്കടലിൽ മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇന്നും നിലവിൽ മഴയ്ക്ക് ശക്തി നിലനിൽക്കുന്നുണ്ട്. ഈ ന്യൂനമർദ്ദം ദിവസങ്ങൾക്കകം ഇന്ത്യൻ തീരത്ത് നിന്ന് അകന്നു പോയേക്കാം. മധ്യ ആൻഡമാൻ കടലിന് മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുമുണ്ട്. അതേസമയം മഴ കനക്കാൻ സാധ്യതയുള്ള പശ്ചാത്തലത്തിൽ അടുത്ത ദിവസങ്ങളിലും യെല്ലോ അലർട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴയ്ക്കൊപ്പം കനത്ത കാറ്റിനും സാധ്യതയുണ്ട്. അതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് തീരദേശത്ത് താമസിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തീരമേഖലയിൽ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഒക്ടോബർ 23 വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും. മധ്യകിഴക്കൻ അറബിക്കടലിന് മുകളിൽ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. തുടർന്നുള്ള 2 ദിവസങ്ങൾ ഇന്ത്യൻ തീരത്തും നിന്ന് അകന്നു പോകാനും സാധ്യത ഏറെയാണ്. മധ്യ ആൻഡമാൻ കടലിന് മുകളിൽ ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒക്ടോബർ 21-ഓടുകൂടി മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദമായും തുടർന്ന് ഒക്ടോബർ 23-ഓടുകൂടി തീവ്ര ന്യൂനമർദ്ദമായും ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ അടുത്ത ഒരാഴ്ച നേരിയ ഇടത്തരം മഴയ്ക്കാണ് സാധ്യതയുള്ളത്. ഇന്ന് 4 ജില്ലയിലാണ് യെല്ലോ അലർട്ട് ഇപ്പോൾ ഉള്ളത്. തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലയിലാണ് മുന്നറിയിപ്പ്.